ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ബിസ്ക്കറ്റ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഒരു അര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒരു സ്പൂൺ മേൽമനയെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അത് ഞങ്ങൾ ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാര ഇതിലൊന്ന് അലിഞ്ഞ് കിട്ടണം. അതുവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടത് 2 കപ്പ് മൈദയാണ്. അതിലേക്ക് നമുക്ക് ഒരു പിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡി. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിലോട്ട് ഇതിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽക്ക് നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത കടല ചേർത്തിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ പ്ലേറ്റിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇതാ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റിൻ്റെ ആകൃതി വെട്ടിയെടുത്തതാണ് ഞങ്ങൾ ഈ ബട്ടർ പേപ്പർ. ആ ബട്ടർ പേപ്പർ ഇതിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെ മാവ് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് നമ്മൾ ഈ ബട്ടർ പേപ്പർ വെച്ച പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് എള്ള് വെച്ച് കൊടുക്കണം. എള്ള് ഇങ്ങനെ കൈമ വെള്ളമാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഈ എള്ള് വെക്കുന്ന ടേസ്റ്റിനുമാണ്, കുറച്ച് ടേസ്റ്റിനുമാണ്, പിന്നെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് എല്ലയും ഇതുപോലെ വെക്കാം. അപ്പോൾ ഇതാ എല്ലാ ബിസ്ക്കറ്റുമേ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബിസ്ക്കറ്റ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്ക് നമ്മളെ ബിസ്ക്കറ്റിൽ ഇതിൽക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മളെ ബിസ്ക്കറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചുമായിട്ട് റെഡി ആവാനുണ്ട്. അപ്പോൾ നമ്മളെ ബിസ്ക്കറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ അടിയിൽ ഇതാ ഈ ബ്രൗൺ കളറേ ആവാൻ പാടുള്ളൂ. ഇനി കുറച്ചുമാട് ഡാർക്ക് ആയാൽ ഇത് കരിഞ്ഞ് പോവും. കുറച്ചുമാട് നേരം വെച്ചാൽ ഇത് കരിഞ്ഞ് പോവും. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഞങ്ങളൊരു 45 മിനിറ്റാണ് വെച്ചിട്ടുണ്ടത്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബിസ്ക്കറ്റ് പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.